ഹായ്, ഞാൻ ദീപ. ഞാൻ ഇതിനു മുന്നേ ഈ ചാനലിൽ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്തിരുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ കാരണം എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടന്ന മിക്ക കാര്യങ്ങളും ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളായിട്ട് ഈ സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കുറേ അധികം അറിയാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തപ്പിത്തപ്പി വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഒരു സ്യൂഡോ സയൻറ്റിഫിക് ബിലീഫ് ആണെന്നുള്ളത്. അപ്പം ഈ വീഡിയോ വേണം എനിക്ക് ചെയ്യാതിരിക്കാം, പക്ഷേ ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബുദ്ധിയും യുക്തിയും എല്ലാം ഉള്ളതാണ്, ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന കപ്പാസിറ്റി ഉള്ളതാണ്. അത് വെച്ച് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. പക്ഷേ ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തതുകൊണ്ടും അത് എന്താ വിശ്വസിച്ചിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം അന്നേരം എനിക്ക് ഒത്തിരി കോൾസൊക്കെ വന്നതാണ്, ഓക്കെ അവർക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓരോരുത്തരുടെ തോന്നലാണ്, ഓരോരുത്തരുടെ ബിലീഫാണ്, അതാണല്ലോ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ. നമ്മൾ വിശ്വസിക്കുകയാണ്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, നമ്മൾ വിശ്വസിക്കുകയാണ്. ഞാനും ഭയങ്കരമായി വിശ്വസിച്ചിരുന്ന ഒരു ഏരിയയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തിനാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ യൂട്യൂബിൽ കൂടെ സംസാരിക്കുന്നു, എന്നെ നിങ്ങൾക്ക് ഒരു പരിചയമില്ല. അപ്പം ഞാൻ ഒത്തിരി നാളായിട്ട് പറയുന്നത് കൊണ്ടും എൻ്റെ പറയുന്ന ഒരു രീതി കൊണ്ടും, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു 10-75,000 ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടും, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്നുള്ള രീതിയിൽ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും കാണും. വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കാണും. അപ്പോൾ അത് എൻ്റെ കേസിൽ മാത്രമല്ല, ഇറ്റ് ഗോസ് വിത്ത് അതർ യൂട്യൂബേഴ്സ് ആസ് വെൽ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഉള്ള ആൾക്കാർക്ക് ഞാനിത് കറക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാനത് കറക്റ്റ് ചെയ്യുമ്പോൾ ഞാനത് ഷെയർ ചെയ്യണ്ടേ? ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്നത് കറക്റ്റാണോ എന്നുള്ളൊന്ന് റീചെക്ക് ചെയ്യാം. അതിപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കേസിൽ മാത്രമല്ല, നമ്മൾ കുഞ്ഞിലേ തൊട്ടേ നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ അധ്യാപകർ പറഞ്ഞിട്ടുള്ള മിക്ക കാര്യങ്ങളും നമ്മൾ അവർ പറഞ്ഞു, ഓക്കെ അവർ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ആൾക്കാരാണ്, അവർക്ക് വിവരമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പിന്നീട് ഫോൾസ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യും, നമ്മളെ തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കും. പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ബിലീഫിൽ തന്നെ ഇരുന്നോട്ടെ എനിക്ക് പുതിയൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു ചേഞ്ചിൻ്റെ ആവശ്യമില്ല എന്ന് കടമ്പിടുത്തം പിടിക്കുന്നവർക്ക് നടക്കില്ല. പക്ഷേ സ്വന്തമായിട്ട് സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റും. മാറേണ്ട ആവശ്യമാണെങ്കിൽ മാറാം. അപ്പം നമ്മൾ കുഞ്ഞിലേ തൊട്ടേ പഠിച്ച മിക്ക കാര്യങ്ങളും ചിലപ്പോൾ തെറ്റായിരിക്കാം. അത് നിങ്ങളൊന്ന് റീചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് വായിക്കുന്നതിലൂടെയാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത് സംഭവിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അത് സംഭവിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചിന്തിക്കുന്ന രീതിയുടെ കുഴപ്പം കൊണ്ടാണ് നമുക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നത്. പിന്നെ ഒത്തിരി അധികം മതഗ്രന്ഥങ്ങളുടെയും കുറെ സയൻസും വേവ് ലെങ്ത്ത് യൂണിവേഴ്സ് അതുപോലത്തെ ടേംസ് ഒക്കെ ഇട്ടിട്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം കുറേയൊക്കെ ശരിക്കും ഉള്ള കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് അവർ. അപ്പം അതെല്ലാം കൂടെ കൂടി കുഴഞ്ഞു വന്നു കഴിയുമ്പം നമ്മൾ അതങ്ങ് വിശ്വസിച്ചു പോകും. അപ്പം ഇവരുടെ ഇതിൽ ഇവർ ആക്ഷൻ എടുക്കാനൊന്നും പറയുന്നില്ല, ജസ്റ്റ് ബിലീവ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി, അത് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ മതി, നമുക്ക് കിട്ടും 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 എന്ന് വിചാരിച്ചാൽ മതി, നമുക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടും, നമുക്ക് നല്ലൊരു ജോലി കിട്ടും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ മതി, സംഭവം കിട്ടും. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം കിട്ടത്തില്ല. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്കത് അത് ആ ടെക്നിക്ക് മനസ്സിലാവാതെ കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒരു നോർമലായിട്ട് അല്ലെങ്കിൽ നോർമൽ ആൾ എന്താ വിചാരിക്കുന്നത്, അയാൾക്ക് ഒരു സെറ്റ് ഓഫ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം നമ്മൾ വിശ്വസിക്കുകയെന്ന് വെച്ചാൽ അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്. അത് പക്ഷേ ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഈ വിശ്വസിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിന് ആക്ഷനും എടുക്കുന്നുണ്ടാവും. നമുക്ക് നല്ല ഒരു എക്സാമിന് നല്ല മാർക്ക് വേണമെങ്കിൽ നമ്മൾ നല്ല മാർക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, ഇല്ലേ? അതുപോലെ നമുക്കൊരു ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് നമ്മൾ വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമല്ലോ. അപ്പോൾ ആ ലിസ്റ്റിൽ ആഗ്രഹിക്കുകയും ചെയ്തു നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്ത മിക്ക കാര്യങ്ങളും പ്രോബബിലിറ്റി ഒരു 90%ഓളം കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ക്രെഡിറ്റ് കൊണ്ടുപോയി ലോ ഓഫ് അട്രാക്ഷൻ കൊടുക്കും. ഇനി ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നടന്നില്ല, അപ്പം നമ്മൾ അതിനൊരു ഉത്തരവുണ്ട്. എന്തുവാ, നമ്മൾ നേരെ ചൊവ്വേ അതിനെപ്പറ്റി ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. അപ്പം അത് വിട്ടുകളയാം.
ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താണോ ചിന്തിച്ച് അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ നടന്നു. അപ്പൊ എന്തുവാ, അത് നമ്മൾ നെഗറ്റീവായിട്ട് എപ്പോഴോ ചിന്തിച്ചു, ഓക്കെ ഇങ്ങനെ അങ്ങനെ ആയി പോയാലോ എന്ന് ചിന്തിച്ചു. ആ ഒരു ചിന്തയുടെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് അങ്ങനെ നെഗറ്റീവ് സംഭവിച്ചത്. ഇങ്ങനെ ഒരു ആശ്വാസമാണ് ഞാൻ കണ്ടെത്തിയിരുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ബുക്ക് വായിച്ച് അതിന്റെ ടെക്നിക്സ് മനസ്സിലാക്കി ആ ടെക്നിക്സ് യൂസ് ചെയ്തിരുന്ന ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം അതാണ്. അപ്പൊ എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ബുക്ക് വായിച്ചപ്പം അത് അതിലേക്ക് വിശ്വാസം വരാനുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൈബിളിൽ, അതായത് കുഞ്ഞിലേ തൊട്ടേ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിരുന്ന ഒരു ബുക്കാണ് ബൈബിൾ. അപ്പൊ ആ ബൈബിളിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ആൾക്കാർ പറയും നീ ഉറച്ചങ്ങ് വിശ്വസിച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, അത് ദൈവം നടത്തി തരും എന്നൊക്കെ പറയുമ്പം നമുക്ക് അങ്ങനൊരു ചിന്തയും കൂടെ ഉണ്ട്. അത് ആ ഒരു ചിന്തയുടെ ഒരു ചെറിയ പതിപ്പ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വേരിയേഷൻ ഉള്ള പതിപ്പാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തെ കാര്യങ്ങൾ പറയുമ്പം നമുക്കൊരിക്കലും എന്താണ് അതിൽ നിന്നൊന്ന് ശരിയാണ് അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല. ഇത് ഇതും അതുമൊക്കെ ഏതാണ്ട് റിലേറ്റഡ് ആണല്ലോ, ഓക്കെ അപ്പൊ ഇത് സെറ്റ്, ഇത് സംഭവം കറക്റ്റാണ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാൻ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിശ്വസിച്ചു. എന്താ നിങ്ങളുടെ പ്രശ്നം? ലോ ഓഫ് അട്രാക്ഷൻ സത്യമോ മിഥ്യയോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഒരു ഹീലിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമോ സമാധാനമോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? അതൊരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഉത്തരം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്യൂഡോ സയന്റിഫിക് ആയിട്ടുള്ള ബിലീഫ്, അല്ലെങ്കിൽ അങ്ങനെ ബിലീവ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ലൈഫിന്റെ കൺട്രോൾ കംപ്ലീറ്റ് ഇതിലാണ്. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ടാണ് എൻ്റെ ലൈഫ് റൺ ചെയ്യുന്നത്, യൂണിവേഴ്സ് എന്നെ നോക്കിക്കോളും, അല്ലെങ്കിൽ എൻ്റെ വേവ് ലെങ്ത് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫ് നമ്മുടെ കൺട്രോളിലല്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളൊരു കൺട്രോൾ നമുക്കില്ല. സ്യൂഡോ സയന്റിഫിക് ആയിട്ടുള്ള പലതിൻ്റെയും പുറകെ പോകുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്. മിക്കവാറും എന്താണ്, അത്യാവശ്യം ചിന്തിക്കാൻ ശേഷിയുള്ള ആൾക്കാർ ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ സത്യം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടെന്ന് വരാം ഈ ഒരു ബിലീഫിൽ നിന്ന്. പക്ഷേ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് വന്ന് പറയുന്ന ഒരാളെ കണ്ട് വിശ്വസിച്ച് അന്ധമായിട്ട് ഇതിൻ്റെ പുറകെ പോയി മരണം വരെ സംഭവിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫ് തന്നെ റൂയിനായി പോവാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഒരു സ്പാർക്ക് ഇട്ട് തരാൻ, എനിക്ക് അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. കാരണം ഇപ്പം തന്നെ ഒത്തിരി അധികം യൂട്യൂബ് വെറുതെ ലോ ഓഫ് അട്രാക്ഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന, ഈ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് ഉണ്ട്, ബുക്സ് ഉണ്ട്. കോഴ്സസിൻ്റെ ഒക്കെ കാര്യം ഒരു രക്ഷയില്ലാത്തതാണ്, നിങ്ങൾക്ക് തന്നെ പരസ്യങ്ങൾ ഒത്തിരി വരുന്നുണ്ടാവാം, റീവയറിങ് യുവർ ബ്രെയിൻ, മാനിഫെസ്റ്റേഷൻ, അങ്ങനെ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കോഴ്സസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നിങ്ങൾ കോടീശ്വരനാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, റൈറ്റ് പാർട്ട്ണറിനെ കിട്ടും എന്ന് ചിന്തിക്കുന്നത് തന്നെ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു മാങ്ങാത്തിലേയും കിട്ടാൻ തോന്നില്ല അല്ലേ. ചുമ്മാ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ എല്ലാവരും വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടണമല്ലോ. അപ്പം അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ഇപ്പം ലോ ഓഫ് അട്രാക്ഷനെ എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു എക്സ്ട്രീം പോസിറ്റീവ് തിങ്കിങ്ങിലോട്ടൊന്നും പോകാതെ ഒരു മയത്തിലുള്ളൊരു ശുഭാപ്തി വിശ്വാസമായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും. പിന്നെ നമ്മുടെ സാഹചര്യം, നമ്മുടെ എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ ഒത്തിരി ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഒരാൾ സക്സസിലേക്ക് പോകുക, അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മുടെ കൺട്രോൾ മൊത്തം ഒരു യൂണിവേഴ്സൽ പവറിലാണ് ഇരിക്കുന്നത്, അദൃശ്യമായൊരു ശക്തിയിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്, അവിടുന്ന് റെഡിയാക്കി തന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ഒരു അസ്തിത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ ഒരു വാല്യൂ ഉള്ളത്? അപ്പൊ പിന്നെ മനുഷ്യന് യാതൊരു വാല്യൂ ഇല്ല, ആരുടെയോ ഒക്കെ കളിപ്പാവയായിട്ട് നിൽക്കുന്ന ഒരു ഉപകരണം മാത്രമായി പോകത്തില്ലേ നമ്മള്? അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിൽ കൺട്രോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, നമുക്ക് ചിന്താശേഷിയുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഇത്രയും നാൾ വിശ്വസിച്ച് വന്ന മിക്ക കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ മാറി നടക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ മാറി നടന്നാൽ നമുക്ക് ഗുണമുണ്ടാകുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂസ് യുവർ ബ്രെയിൻ, സേവ് യുവർ സെൽഫ്.